എല്ലാ കൂട്ടുകാർക്കും ഷാജോസ് കോളനിയുടെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമ്മളെ തമ്മിലിൽ കണ്ട പോലെ ഞാൻ നമുക്ക് പരിചയപ്പെടുന്ന ഒരു പപ്പടത്തിന്റെ കഥയാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എന്റെ വൈഫ് ഹൗസിലാണ്. ഒഴിച്ചുകൂടാത്തൊരു ഐറ്റമാണല്ലോ പപ്പടം. നമുക്ക് ഉച്ചയൂണിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനായാലും എന്തിന് പായസത്തിന്റെ കൂടെ വരെ നമ്മൾ പപ്പടം കഴിക്കുന്നവരാണ് മലയാളികൾ. പപ്പടം ഇല്ലാത്തൊരു സദ്യയെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും കൂടിയാവില്ല. കാരണം അത്രയ്ക്ക് പപ്പടം മലയാളികളുടെ ഭക്ഷണ രീതിയുമായി അടുത്ത് ചേർന്ന് കിടക്കുകയാണ്. നമുക്കറിയാം മുൻകാലങ്ങളൊക്കെ പപ്പടം എന്ന് പറഞ്ഞാൽ ഒരു കുലത്തൊഴിലായിരുന്നു, ഒരു പ്രത്യേക വിഭാഗം ആളുകൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെട്ടിയന്മാർ എന്ന് പറയും, അവരായിരുന്നു മുമ്പ് കാലത്തൊക്കെ പപ്പടം ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ വീടിന്റെ അടുത്തൊക്കെ വീടിന്റെ ഒരു രണ്ടു മൂന്ന് വീടിന്റെ അപ്പുറത്ത് കുറച്ച് ഒരു ചെട്ടിയാർ ഫാമിലി ഉണ്ടായിരുന്നു. അവര് നേരം വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് അതിന്റെ മുറ്റത്ത് ഉഴുന്നൊക്കെ ആട്ടി കാരൊക്കെ ചേർത്ത് ഇങ്ങനെ പപ്പടം ഇരുന്ന് പരത്തി ആ വീട്ടുമുറ്റത്ത് തന്നെ ഒരു ചാക്കിൽ ഉണക്കാനിട്ട് വൈകുന്നേരം കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു തരത്തിലായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഒരു 10-25 വർഷം മുമ്പൊക്കെ ഒരു ഒരു കുലത്തൊഴിലായിരുന്നു. പിന്നീട് അത് ഒരു കുടിൽ വ്യവസായമായി മാറി. നമ്മളെ ഈ ബാർബർ ഷോപ്പൊക്കെ ആദ്യമൊക്കെ മുൻകാലങ്ങളിൽ ഒരു പ്രത്യേക ഭാഗം ആളുകൾ മാത്രമാണ് ബാർബർ ഷോപ്പിൽ തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെയൊക്കെ ബ്യൂട്ടി പാർലർ ഹെയർ സലൂണൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു തൊഴിലായിട്ട് അത് മാറി എന്ന് പറഞ്ഞ പോലെയാണ് ഈ പപ്പടത്തിന്റെയും ഒരു പരിണാമം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മുൻകാലങ്ങളിൽ ഒരു കുലത്തൊഴിൽ മാത്രമായിരുന്ന ഒരു സംഭവം ഇന്നത് ഒരു കുടിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുടിൽ വ്യവസായമായിട്ട് മാറി. അങ്ങനെ ഞാൻ ഈ പപ്പടവുമായിട്ട് ബന്ധപ്പെടുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. എൻ്റെ വൈഫ് ഹൗസിൽ ഈ പപ്പടത്തിന്റെ ബിസിനസ്സായത്. അപ്പോൾ മുൻകാലങ്ങളിൽ ഞാൻ എൻ്റെ വൈഫ് ഹൗസിലൊക്കെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു വലിയൊരു ഒരു വീട്, ആ വീട്ടിൽ അയൽവാസികളായ സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ പപ്പടം ഇരുന്ന് പരത്തി അത് ഒരു പലകമിലിരുന്ന് ഇങ്ങനെ പരത്തി അത് കൊണ്ടുപോയി ഉണക്കി എന്നിട്ട് അത് പിന്നെ പിറ്റേ ദിവസം രാവിലെ അളിയൻ ലൈനിൽ കൊണ്ടുപോയി സെയിൽ നടത്തിയിരുന്ന ഒരു ചെറിയ ഒരു കുടിൽ വ്യവസായമായിരുന്നു. 5-6 സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു 8-10 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് പപ്പടത്തിന്റെ കഥയാകെ മാറിയിട്ടുണ്ട്. നമ്മളെ മറ്റൊരു ടെക്നോളജി വന്ന അതേ ഒരു ഇന്നോവേഷൻസ് തന്നെ ഈ പപ്പടത്തിന്റെ ഫീൽഡിലും വന്നിട്ടുണ്ട്. നമുക്ക് ആ പപ്പട ഫാക്ടറിയിൽ നിന്ന് പോയിട്ട് എങ്ങനെയാണ് ഈ പപ്പടം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പരിചയപ്പെടാം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കുടിൽ വ്യവസായത്തിൽ നിന്നും അല്ലെങ്കിൽ കുലത്തൊഴിൽ നിന്നും കുടിൽ വ്യവസായം മാറിയ പപ്പടം പിന്നെ അതൊരു ചെറുകിട വ്യവസായ സംരംഭമായി മാറിയിട്ടുണ്ട്. ഈ ഫാക്ടറി തന്നെ ഒരു ഏകദേശം ഒരു 50-ൽ കൂടുതൽ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഈ സെയിൽസ് ഫീൽഡിൽ ഇപ്പം നമ്മൾ ഈ പപ്പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അതിൽ 10-15 ആളുകൾ വേറെയും വർക്ക് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു 100 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്മോൾ സ്കെയിൽ ഒരു മിഡ് സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് ഈ പപ്പടം മാറിയിട്ടുണ്ട്. പിന്നീട് ഈ പപ്പടത്തിൻ്റെ ഒരു ആ ഫുഡ് പ്രോസസ്സിംഗ് രീതി ആദ്യകാലങ്ങളിൽ ഇത് ഒരു നമ്മളെ ഈ ചക്കിലിട്ട് ഉഴുന്നിങ്ങനെ ഇതാക്കിയിട്ടായിരുന്നു ഈ ഇതിൻ്റെ മാവ് കുഴച്ചിരുന്നതെങ്കിൽ പിന്നീട് അതൊരു സെമി ഓട്ടോമേറ്റഡ് മെഷീൻസ് വന്നു. അതായത് ഈ മാവ് പ്രോസസ്സ് ചെയ്യുന്ന ഈ ഉഴുന്ന് ഉണ്ടാക്കുന്നത് മാത്രം മെഷീനിൽ പരത്തുന്നത് വീണ്ടും മാനുവലായിട്ടുള്ളൊരു സ്ത്രീകളിൽ നിന്ന് പരത്തുന്ന രൂപത്തിലായിരുന്നു. പിന്നീട് അതും മാറിയിട്ട് പരത്തുന്നതും നമ്മളെ കുഴക്കുന്നതും ഒക്കെ മെഷീനിലേക്ക് മാറി. പക്ഷേ ഇന്ന് അത് കംപ്ലീറ്റ്ലി ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻസിലേക്ക് മാറിയിട്ടുണ്ട്. A to Z കാര്യങ്ങൾ ചെറിയൊരു മാനുവൽ ഇൻ്റർവെൻഷൻ, അതായത് ചെറിയൊരു മാനുഷിക അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പ്രയത്നം മാത്രമേ ഇതിനാവശ്യമുള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പപ്പട ഫാക്ടറികളിലാണ്. അപ്പോൾ ഈ പപ്പടം മാനുഫാക്ചറിങ് അതിൻ്റെ പൊടി ഉണ്ടാക്കുന്നതിന് മുതൽ അതിൻ്റെ മാവ് ഉണ്ടാക്കി പപ്പട സെറ്റ് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ കാര്യം നടക്കുന്ന ഒരു ഫാക്ടറിക്കകത്താണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ പ്രോസസ്സിങ് എങ്ങനെ നോക്കാം, ഓരോ ഐറ്റംസ് എങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടുത്തെ പണിക്കാരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ പപ്പടം ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പടം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്ന മാവാണ്. അപ്പോൾ ആ ഉഴുന്ന മാവാണ് ഇവിടെ വെച്ചിട്ടുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി ഉഴുന്ന മാവാണ് ബ്ലൂ മൗണ്ടെയിൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണത്. അതായത് പപ്പടം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഈ വെള്ളം ഉണ്ടാക്കിയേക്കണം അല്ലേ? കാരവെള്ളം, കാരത്തിന്റെ അപ്പൊ നമ്മള് പപ്പടത്തിന്റെ മാവിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമാണ് ഇതിന്റെ പേരെന്താണ്? സുലേഖ. ഇവിടെ തന്നെ ചുമത്ര അല്ലേ? എത്ര വർഷം ഇവിടെ?
പത്ത് വർഷമായി. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള താത്തയാണ്. അപ്പോൾ താത്ത പറഞ്ഞത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ? എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് മാവിട്ടിട്ട് അവിടെ അത്യാവശ്യം നല്ല മെഷീന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആയിക്കണമെന്നില്ല. എന്തായാലും ഇതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ഇതില്. ഇത് തന്നെ എന്ത് ചെയ്യും? കയ്യോട് എടുത്തിട്ട് ആകല അപ്പൊ നമ്മൾ ഈ മാവ് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇങ്ങനെ മാറ്റി, ട്രെയിലേക്ക് മാറ്റി. അപ്പൊ നമ്മൾ ആ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇപ്പൊ ഈ മെഷീനിലേക്ക് മാറ്റണം അല്ലേ? നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള ഈ മാവ് അതിപ്പോ ഇത് ഫസ്റ്റ് നമ്മളെ മെഷീനിൽ നിന്ന് കുഴച്ച് പിന്നെ അതൊരു ഷീറ്റാക്കി മാറ്റി വെള്ളവും മാവും കൂടി നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീനിൽ വെക്കുന്നത്. നമ്മളവിടുന്ന് ലെയർ ആക്കിയിട്ടുള്ള ഷീറ്റ് വീണ്ടും നമ്മളൊരു കട്ടിയുള്ള ഷീറ്റ് പോലെ ഈ മെഷീനിൽ വെച്ചിട്ട് വീണ്ടും സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. നമ്മളെ ഈ ഒറിജിനൽ പപ്പടം കട്ടാക്കുന്ന മെഷീനിലേക്ക് ഇത് വെക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഷീറ്റാണ് ചെയ്യണേച്ചിന്. കട്ടാക്കി എടുക്കും അല്ലേ? നമ്മളെ എത്ര വർഷമായി ഇവിടെ? 12 വർഷം. എന്താ പേര്? ലീലാമ. ഇവിടെ എന്താ എണ്ണ വെക്കുന്നതിന് കുഴച്ച് കുറേ പ്രോസസ്സിങ് കഴിഞ്ഞ ശേഷമാണ് ഈ ഷീറ്റ് ഇങ്ങനെ ഓയില് മിക്സ് ചെയ്തിട്ട് ഷീറ്റ് പോകുന്നത്. ഈ ഷീറ്റ് പോകുന്നത് കണ്ടില്ലേ, ഇതുപോലെ പപ്പടത്തിൻ്റെ ഡൈ രണ്ട് സൈസിലുള്ള പപ്പടത്തിൻ്റെ ഡൈ ഉള്ളത്. ഒന്ന് വലിയ സൈസിൽ, ഇത് പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ചെറിയ സൈസിലുള്ള ഡൈ ആണ്. അതിപ്പോൾ ഇങ്ങനെ ആ മെഷീൻ ഇപ്പോൾ യൂസ് ചെയ്തില്ല, പൊക്കി കിടക്കാണ്. ഇപ്പോൾ കട്ട് ചെയ്തതൊക്കെ ഈ വലിയ സൈസിലുള്ള പപ്പടമാണ്. പപ്പടം ഇങ്ങനെ ഡൈയിൽ ആ ഡൈ പ്രസ് ചെയ്യുമ്പോൾ പപ്പടം ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. കട്ട് ചെയ്തിന് ശേഷമുള്ള വേസ്റ്റ് ഇവിടെ തന്നെ വെക്കും. പപ്പടത്തെ ഇങ്ങനെ താഴെ ഈ ഡ്രയറിലൂടെ ഇങ്ങനെ ഈ മെഷീനിലെ ലെയറിലൂടെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, കറക്റ്റ് കട്ട് ആവാത്ത പപ്പടം ഇവരിങ്ങനെ മാനുവൽ പ്രോസസ്സിങ്ങിലൂടെ അത് എടുത്ത് മാറ്റുന്നുണ്ട്. എത്ര വർഷം ഇവിടെ ജോലി തുടങ്ങിയിട്ട്? 2 വർഷം. ആ ഇവിടെ നമ്മൾ പപ്പടം വെയിറ്റ് നോക്കുന്നുണ്ട് അല്ലേ? അതായത് 4 to 5 grams ഒരു പപ്പടത്തിന്റെ വെയിറ്റ് വരാൻ പാടുള്ളൂ. ഇതിലൂടെ ഇങ്ങനെ വരുന്ന ഈ പപ്പടം അതിവിടെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു അരിപ്പൊടി, അത് അരിപ്പൊടി അല്ലേ, പൊട്ടാരിക്കാൻ, പപ്പടം പൊട്ടാരിക്കാനൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അങ്ങനെ അരിപ്പൊടിയിൽ മുങ്ങിയ പപ്പടമാണ് ഇവിടെ വന്ന് വീഴുന്നത്. അത് ശരി, പ്രസ് ചെയ്ത് കഴിയുമ്പോ അരിപ്പൊടി മാവിൻ്റെ. അപ്പൊ ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രമാണ് ഇവിടെ അരിപ്പൊടിന്റെ യൂസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യാൻ പോണെ? പ്രസ് ചെയ്യാൻ കൊണ്ടുപോവാ. പ്രസ് ചെയ്യാനുണ്ട് പൊടി കെട്ടിയെടുക്കാൻ അല്ലേ? അപ്പൊ നമ്മളിപ്പോ അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത ആ പപ്പടാണിത്. ഇപ്പൊ തൂക്കം നോക്കിയതിന് ശേഷം ഇതിപ്പോ പ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പുറത്തെ സൈഡിലേക്ക് അല്ലേ? പ്രസ് ചെയ്തിട്ട് എന്താ കുറച്ച് ഷേപ്പാക്കാണ്, ഷേപ്പാക്കി എടുക്കുകയാണ്. അതുപോലെ കുറച്ചൊന്ന് സൈസ് കൂടുകയും ചെയ്യും പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ അരിപ്പൊടി കംപ്ലീറ്റ് കളയാണ്. അതിനുണ്ടായിരുന്ന അരിപ്പൊടി കംപ്ലീറ്റ് കളഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മളെ ഫസ്റ്റത്തെ മാവിൻ്റെ അല്ലെ, ഉഴുന്ന മാവിൻ്റെ അതേ പപ്പടാക്കി മാറ്റിയാണ്. വൈഫ് പഠിച്ച കുലത്തൊഴിൽ മറന്നിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ രസമാണെങ്കിൽ അവൾ പ്രസ് ചെയ്തുണ്ടാക്കുകയാണ് പപ്പടം. പ്രസ്സിങ് പോരട്ടോ, അമരുന്നില്ല. അതോ ഞാൻ ഗൾഫെടുത്താലും പേടിച്ചല്ല, പണിക്കു പറഞ്ഞ വെച്ചാലും ജീവിക്കാം. രണ്ടാം മൂത്താലും മരം കയറ്റം മറക്കില്ലായിരുന്നു, വെറുതെ അല്ല. അത് ഇത് ഓരോ സൈസ്, ഓരോ പപ്പടം ഓരോ സൈസ് അല്ല അല്ലേ? ഇത് വലിയ സൈസ് പപ്പടമാണ്. അപ്പൊ പ്രസ്സിങ് പോരാ വൈഫിന്റെ, വീണ്ടും മെനക്കെട്ട് പ്രസ് ചെയ്യാണ്. അങ്ങനെ അതേ വൈഫ് പ്രസ് പപ്പടം പ്രസ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ കഴിഞ്ഞു. നമ്മൾ പ്രസ് ചെയ്ത പപ്പടമാണ്, പ്രസ് ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പപ്പടം. അപ്പൊ നമ്മൾ ഡ്രയർ മെഷീനിലേക്ക് ഇതിനെ ഉണക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മളിപ്പോ ആ പപ്പടം ഉണ്ടാക്കുന്നതിന്റെ ലാസ്റ്റ് ഘട്ടം, ലാസ്റ്റ് ഫേസ് ആണ് ഡ്രയർ മെഷീനിൽ ഉള്ളിൽ നടക്കുന്നത്.
നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആ മാവ് കുഴക്കുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പപ്പടത്തിൻ്റെ ഷേപ്പായി വന്ന് അതിൽ പൊടിയൊക്കെ അടിക്കുന്ന അതിലായിരുന്നു. അപ്പം അവിടുന്ന് എടുത്തു കൊണ്ടിരിക്കാൻ പിന്നെ നമ്മൾ ഇനി ഇപ്പോൾ ഡ്രയർ മെഷീനില്ല, മുമ്പൊക്കെ നമ്മളിത് ഉപ്പിലിട്ട് അല്ലേ ഉപ്പിൻ്റെ ഉപ്പ് മുക്കിയ ചാക്കിലിട്ടിട്ടൊക്കെ ആയിരുന്നു ഉണക്കിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ടെക്നോളജി മാറിയപ്പോൾ ഡ്രയർ മെഷീനുകളാണ്. ഡ്രയർ മെഷീനിലോട്ട് എത്ര മെഷീനിലൂടെ 3 ഡ്രയർ മെഷീൻ, 10 ഉള്ളിൽ ഒരു 4 കിലോ പപ്പടൊക്കെ ഒന്നിച്ച് ഉണങ്ങി വരും. അത്രത്തോളം കപ്പാസിറ്റി ഉള്ള 3 മെഷീൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പപ്പടം ഇങ്ങനെ ഈ ഡ്രയർ മെഷീനിലേക്ക് ഇങ്ങനെ വെച്ചിടും, ഓരോന്നിറന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന പപ്പടം ഇതേ ഈ ഡ്രയറിനകത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. 3 ഡ്രയർ മെഷീനുണ്ട്, അത് 3 ലേക്ക് ഒരേ സമയത്ത് തന്നെ പപ്പടം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇട്ട് ആ പപ്പടം ഈ ലെയറിനുള്ളിലൂടെ ഇങ്ങനെ പോവുകയാണ്. കണ്ടോ, ഇതിലൂടെ ഇങ്ങനെ പപ്പടം പോകുന്നുണ്ട്. ഇങ്ങനെ 10 ലെയറുണ്ട് ഈ മെഷീനിന്. ഈ 10 ലെയറിലൂടെ പോയി വരുമ്പോഴേക്ക് പപ്പടം ഉണങ്ങി നമ്മുടെ പെർഫെക്റ്റ് പപ്പടമായി മാറിയിട്ടുണ്ടാവും. ആ പച്ചപ്പൊക്കെ മാറി നല്ല പെർഫെക്റ്റ് പപ്പടം. അതായത് ആ ലാസ്റ്റ് ലെയറാണ് എത്തുമ്പോഴേക്ക് ഈ പപ്പടം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത് ബോക്സിലേക്ക് വീഴുകയാണ്. അപ്പോഴേ ഇവിടെ കാണുന്നത് ഉണ്ടോ, നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പപ്പടം. നല്ല കട്ടി, നല്ല ആ ഡ്രൈ ആയിട്ടുള്ള പപ്പടമാണിത്. ഇതെന്താണ് പപ്പട? അപ്പൊ നമ്മുടെ ഡ്രയറിലേക്കുള്ള വിറകാണ് ഇത്. വിറകിട്ടിട്ടാണ് ഡ്രയർ കത്തിക്കുന്നത്. സുരേഖാത്തിയാണ് നമ്മുടെ നമ്മളെ അസിസ്റ്റ് ചെയ്യണം അല്ലേ? ഞാനോ സുരേഖളാ. ശരി, നമ്മള് അവിടുത്തെ ഡ്രയറിൽ കൊടുത്ത സാധനത്തിന്റെ പൊടി ഫൈനലായിട്ട് അടിച്ച് കളയാണ്. നല്ല ഹെവി ഫ്ലോ ഉള്ള എയർ മെഷീനാണ് ഇതിപ്പോ നമ്മളെ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ചേച്ചിയാണ് മായമ്മ. നമ്മളൊക്കെ അമ്മന്റെ പ്രായമുണ്ട്. അപ്പോ ചേച്ചി ഇത് ചെയ്ത ഇവിടുത്തെ പഞ്ചിങ് കാർഡാണ്. ഇവിടുത്തെ എംപ്ലോയീസിന്റെ ടൈം ഔട്ടും ചെയ്യാനുള്ള പഞ്ചിങ് കാർഡാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വർഷമായി അമ്മ? 5 വർഷം. എങ്ങനെ ഹാപ്പിയാ? ഇതാണ് ഇവിടുത്തെ പഞ്ചിങ് മെഷീന്, ബയോമെട്രിക് മെഷീനാണ്. ഇതാണ് പിന്നെ നമ്മളിതിന്റെ ഓഫീസ് ഇവിടെ. ഇത് ഇവിടുത്തെ പവർ ജനറേറ്റർ ആണ്. 2 ജനറേറ്റർ ഉണ്ട്, കാരണം അത്യാവശ്യം വലിയ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ പപ്പടത്തിന്റെ പാക്കിംഗ് തുടങ്ങുന്ന ഇവിടെയാണ്. ഇവിടെ വെയിറ്റ് നോക്കിയിട്ട് പപ്പടം ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വൈഫ് ഹൗസിന്റെ ട്രേഡ് മാർക്ക് പപ്പടം, തെങ്ങ് മാർക്ക് പപ്പടം. പപ്പടം പാക്ക് ചെയ്തിന് ശേഷം പിന്നെ അത് ഒട്ടിക്കുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പം അതിൻ്റെ മെഷീനാണത്. എയറടക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലെ പപ്പടം എങ്ങനെയാണ്, നമ്മുടെ പാക്ക് ചെയ്തിട്ടുള്ള തെങ്ങ് മാർക്കിന് നല്ല അടിപൊളി ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള പാക്ക് ചെയ്ത പപ്പടങ്ങളാണ്. 30, 20, 10, 50 രൂപേൻ്റെ ഒക്കെ പപ്പടം ഇങ്ങനെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പപ്പട ഫാക്ടറിന്റെ ഓണറാണത് എന്റെ ചെറിയ അളിയനാണ് മുജീബ്, തെങ്ങിലകത്ത് മുജീബ്. തെങ്ങുമാർക്ക് പപ്പടം എനിക്ക് വേണ്ട അളിയൻ 85 ചുങ്കത്ര അണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. ഇത് അറിയപ്പെടുന്ന പപ്പടക്കുന്നതാണ്. കാരണം എനിക്ക് വേണ്ട എന്റെ അമ്മ എന്റെ ഫാദറിലോ, അതായത് ഇവരുടെ ഫാദറാണ് 85 ഇവിടെ പപ്പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഫസ്റ്റത്തെ പപ്പട കമ്പനിയാണ് അവിടെ അല്ലേ? അതെ. ഇവിടെ നമ്മളെ പിന്നെ ഈ പപ്പടത്തിന്റെ ഈ ഡിമാൻഡ് ഇപ്പൊ എങ്ങനെ? കൊറോണ കാലമായിട്ട് ഡിമാൻഡ് കുറവാണ് അല്ലേ? കൊറോണ ടൈമിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവാണ് ഡിമാൻഡ്. എന്നാലും ഒരു പെർ ഡേ എത്ര കിലോ പപ്പടം ഉണ്ടാക്കി? 700-800 കിലോ. അതായത് 700-800 കിലോ പപ്പടം ഡെയിലി നമ്മൾ മാനുഫാക്ചർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മളെ മെഷീന്റെ കപ്പാസിറ്റി ഒരു 1 ടൺ അല്ലേ? 1000 കിലോ. 8 മണിക്കൂറിനുള്ളിൽ 1000 കിലോ പപ്പടം ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇവിടുത്തെ മെഷീൻ എക്യുപ്മെന്റ്സിനുള്ളത്. ഇപ്പോഴത്തെ ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോൾ 700-800 കിലോ ആവറേജ് ഡെയിലി നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എവിടേക്കൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല, ഇവിടെ ഇപ്പം നമ്മള്
തമിഴ്നാട് തമിഴ്നാടിൽ നീലഗിരി ഡിസ്ട്രിക്റ്റിലുണ്ട്, പിന്നെ വയനാട് ജില്ലയിലുണ്ട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, കോഴിക്കോട്, മലപ്പുറം. നമ്മളെ ഈ വടക്കൻ മലബാർ ഏരിയയിലും പിന്നെ നീലഗിരി ഡിസ്ട്രിക്റ്റിലുമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ 100% ഓട്ടോമേറ്റഡ് ആയിട്ട് കൈകൊണ്ടുള്ള ഇത് വളരെ കുറച്ചാണ് ഇവിടെ. മാത്രമല്ല നല്ല ഹൈജീനിക്കില് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പപ്പടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഈ മാർക്കറ്റിൽ പിടിച്ചു കഴിയുന്നത്. ഇത് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പപ്പടത്തിന്റെ പ്രോസസ്സ് മാത്രം കാണിച്ചാണ്. നല്ല പൊള്ളച്ച് വരുന്ന പപ്പടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നേരം പ്രോസസ്സ് ചെയ്തിരുന്ന പപ്പടം കണ്ടില്ല, ആ പപ്പടത്തിൻ്റെ പൊരിച്ച ഇതാണിത്. നല്ല മഞ്ഞ കളറിലുള്ള പപ്പടമാണ് കേട്ടോ, നല്ല പൊള്ളി വരുന്ന പപ്പടം. അപ്പം നല്ല നാച്ചുറലായിട്ടുള്ള ഉഴുന്ന മാവിൻ്റെ 100% വെജിറ്റേറിയൻ പപ്പടമാണ്. ഞാനൊരു ജസ്റ്റ് ഒന്ന്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പപ്പടത്തിൻ്റെ സ്റ്റോറി. പപ്പടം ഉണ്ടാക്കുന്ന A to Z കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഇപ്പോഴും കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കണ്ടുമുട്ടുന്നവരെ, ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ഷാജൂസ് കോർണർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.